ജനം ടി വിയുടെ പ്രത്യേക പരിപാടിയായ മഹാഭാരതത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 18 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടും ഏറിയേറി വരികയാണ്. എല്ലാ മുന്നണികളും തന്നെ ഒന്നും രണ്ടും ഘട്ട പ്രചരണം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. രാജ്യത്തെ വലിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് തമിഴ്നാടും. തമിഴ്നാട്ടിലെ തന്നെ കോയമ്പത്തൂർ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ അണ്ണാമലൈ തന്നെ അവിടെ മത്സരത്തിനെത്തുന്നു എന്നതാണ് ഇത്രയധികം സവിശേഷത ആ മണ്ഡലത്തിന് കൽപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചരണത്തിന് എത്തുന്നു എന്നതും ഒരു വലിയ പ്രത്യേകതയാണ്. അണ്ണാമലൈ വിജയിക്കുമോ? കോയമ്പത്തൂർ ആര് പിടിക്കും? കഴിഞ്ഞ കുറച്ച് ദിവസമായി തമിഴ്നാടിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം ഉയരുന്ന ചോദ്യം ഇതാണ്. മുൻപൊന്നുമില്ലാത്ത വിധം വാശിയേറിയ പോരാട്ടമാണ് കോവയിൽ ഇത്തവണ നടക്കുന്നത്. കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ ചെന്നൈ കഴിഞ്ഞാൽ അതിവേഗം വളരുന്ന നഗരം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വാശിയേറിയ പോരാട്ടമാണ് കോവയിൽ ഇത്തവണ നടക്കുന്നത്. കോയമ്പത്തൂർ സൗത്ത് കൗണ്ടൻപാളയം, സിങ്കനല്ലൂർ, കോയമ്പത്തൂർ നോർത്ത്, സുലൂർ, പല്ലടം എന്നീ 6 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കോയമ്പത്തൂർ പാർലമെൻറ്റ് മണ്ഡലം. ഇടത് പാർട്ടികൾ 7 തവണയും കോൺഗ്രസ് 5 തവണയും BJP, DMK എന്നിവർ 2 തവണയും ADMK 1 തവണയുമാണ് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെല്ലായിടത്തും DMK തരംഗം ആഞ്ഞടിച്ചെങ്കിലും കോയമ്പത്തൂരിലെ 5 മണ്ഡലങ്ങളിൽ എടപ്പാടി പളനിസ്വാമിയുടെ ADMK വിജയിച്ചു. കോയമ്പത്തൂർ സൗത്തിൽ മക്കൾ നീതിമയ്യം സ്ഥാനാർത്ഥിയും സിനിമാ താരവുമായ കമൽഹാസനെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJPയും വിജയക്കൊടി പാറിച്ചു. ഇവിടെ ADMK 3-ാമതുമായി. എന്നാൽ ഇപ്പോൾ സമവാക്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ജനങ്ങൾ ആർക്കൊപ്പമെന്ന് ഒരു തരത്തിലും വ്യക്തമാവാത്ത സ്ഥിതി. BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയുടെ വരവോടെയാണ് കോയമ്പത്തൂർ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത്. അണ്ണാമലൈ മത്സരിച്ചാൽ BJP വിജയിക്കുമെന്ന് ഉറപ്പായതോടെ സ്ഥിരമായി CPM നൽകാറുള്ള മണ്ഡലം DMK തിരികെ വാങ്ങി. കഴിഞ്ഞ തവണ CPM നടരാജൻ മത്സരിച്ച മണ്ഡലത്തിൽ മുൻ മേയറും ADMK നേതാവുമായ ഗണപതി P. രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കി. ADMKയുടെ വോട്ടുകൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് നീക്കം. SP വേലുമണിയുമായുള്ള തർക്കത്തെ തുടർന്നായിരുന്നു ജയലളിതയുടെ വിശ്വസ്തൻ കൂടെയായ ഗണപതി രാജ്കുമാർ 2020 പാർട്ടി വിട്ടത്. ജയലളിതയുടെ സിനിമ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി PhD നേടിയിട്ടുള്ള ഗണപതി രാജ്കുമാർ അഭിഭാഷകൻ കൂടെയാണ്. കോൺഗ്രസും CPMഉം CPIയും മുസ്ലിം ലീഗും അടങ്ങുന്ന മുന്നണി കൈകോർത്താൽ വിജയിക്കാനാവുമെന്നതാണ് DMKയുടെ പ്രതീക്ഷ. തേർതൽ സട്ടമന്ത്ര തേർതലിൻ പോലെ നിറയെ തിട്ടങ്ങളെ അറിവിത്താർകൾ അറിവിത്ത തിട്ടങ്ങൾ അതർക്ക് മേലே അറിവിക്കാതെ തിട്ടങ്ങളെയും இங்கே செயல்படுத்தி இன்றைக்கு தமிழகம் அமைதி பூங்காவாக திகழ்ந்து கொண்டிருக்கிறது என்பதை நீங்கள் புரிந்து கொள்ள வேண்டும். பெண்களுக்கு சம உரிமை கொடுத்தது திராவிட முன்னேற்ற கழக அரசு என்று எப்பொழுதும் நீங்கள் மறந்துவிட வேண்டாம். இது பெரியார் மண், உங்களுக்கு எல்லாம் தெரியும். தமிழகம் அமைதி பூங்காவாக இருக்கிறது. BJPയുമായി പിരിഞ്ഞതോടെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന എടപ്പാടി പളനിസ്വാമിയുടെ ADMKക്ക് കോയമ്പത്തൂരിലേത് അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ADMKയുടെ IT വിഭാഗം സ്റ്റേറ്റ് സെക്രട്ടറി സിങ്കൈ രാമചന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. അവസാനമായി ജയലളിത മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ചുമതല രാമചന്ദ്രനായിരുന്നു. അഹമ്മദാബാദ് IIMൽ നിന്ന് ബിരുദം നേടിയ സിങ്കൈ രാമചന്ദ്രൻ മുൻ സിങ്കനല്ലൂർ MLA ഗോവിന്ദരാജുവിൻ്റെ മകനാണ്. എന്നാൽ എടപ്പാടിയും O. പനീർസെൽവവും പിരിഞ്ഞ ശേഷം വെറും 3 സീറ്റ് മാത്രമാണ് കോയമ്പത്തൂർ കോർപ്പറേഷനിൽ അണ്ണാ DMKക്ക് നേടാനായത്. SDPI പോലുള്ള വർഗീയ ശക്തികൾ പിന്തുണയുമായി രംഗത്തുണ്ടെങ്കിലും അവരുടെ വോട്ടുകൾ DMK പാളയത്തിലേക്ക് തന്നെ പോവാനാണ് സാധ്യത. മോദി പാലിയുടെ ഒച്ചി തേരൽ പ്രചാരണം തുടങ്ങുണ്ടാവും.
நான் ஈ மாசியில தான் உண்டு, ஈ ஊர்ல தான் உண்டு. மீக்கு ஏதாவது ப்ராப்ளம்ட்டா உடனே கால் செய்யுங்க, 15 நிமிஷம் இது வச்சு மீ ப்ராப்ளம் சரி செய்யும் அந்தரு ரெட்டலையில அந்தரு வாக்கு செய்யமானு செப்பிடு. അതേസമയം മണ്ഡലത്തിൽ കളം നിറഞ്ഞു നിൽക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ അണ്ണാമലൈ. ഐ പി എസ് ഓഫീസറായിരുന്ന കാലത്ത് തന്നെ കർണാടക സിംഗം എന്ന പേരെടുത്ത അണ്ണാമലൈ പെട്ടെന്ന് ജോലി രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതും ശേഷം ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായതുമെല്ലാം ഒരു സിനിമാ കഥയെ വെല്ലുന്ന കഥയായിരുന്നു. രാമേശ്വരത്ത് നിന്നും എൻ മൺ എൻ മക്കൾ എന്ന പേരിൽ അണ്ണാമലൈ തമിഴ്നാട്ടിൽ ഉടനീളം നടത്തിയ യാത്ര ദ്രാവിഡ മണ്ണിനെ ഉഴുതുമറിച്ചു. ഡി എം കെ ഫയൽസ് എന്ന പേരിൽ അണ്ണാമലൈ പുറത്തുവിട്ട സ്റ്റാലിൻ സർക്കാരിൻ്റെ അഴിമതികൾ മന്ത്രി സെന്തിൽ ബാലാജിയെ ഉൾപ്പെടെ അഴിക്കുള്ളിലാക്കി. കച്ചതീ വിഷയവും ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമെല്ലാം ഉയർത്തി മികച്ച പ്രകടനമാണ് തമിഴ്നാട്ടിൽ അണ്ണാമലൈ നടത്തുന്നത്. തമിഴ് തമിഴനെന്ന് മാത്രം പറഞ്ഞിരുന്ന നാട്ടിൽ ഭാരതം, ദേശീയത, ഒപ്പം തമിഴ് എന്ന പുതിയ നറേറ്റീവ് തന്നെ അണ്ണാമലൈ സൃഷ്ടിച്ചു. ആദ്യം താൻ സ്ഥാനാർത്ഥിയാവാനില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും അണ്ണാമലൈ പറഞ്ഞിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായാണ് കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. ഇപ്പോൾ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കോയമ്പത്തൂരിലെ മണ്ണിൽ. பாரதிய ஜனதா கட்சி சார்பாக உங்கள் வீட்டு பிள்ளை உங்கள் அன்பு தம்பி அண்ணாமலை இங்கே பாராளுமன்ற வேட்பாளராக நின்று கொண்டிருக்கின்றார். ஏப்ரல் 19 தேதி பாராளுமன்ற தேர்தலில் நீங்கள் எல்லோரும் தாமரை சின்னத்திலே வாக்களிக்க வேண்டும். பாரத பிரதமர் நரேந்திர மோடி அவர்கள் 400 இடங்களை தாண்டி 400 எம்பிக்களை தாண்டி பாரத பிரதமர் அவர்கள் 3வது முறையாக ஆட்சி கட்டத்தில் உட்காரணுங்கய்யா. எவ்வளவுக்கு எவ்வளவு பிரதமர் டெல்லியில் இருக்கிறாரோ அவ்வளவுக்கு நமக்கு நல்லது. ஏன்னா முதல்ல எல்லாம் வளர்ச்சி பாத்தீங்கன்னா தூரமாக இருக்கக்கூடிய பகுதிகளை வராதுங்க, எல்லாம் மறந்துடுவான். மலைவாழ் பகுதிக்கெல்லாம் பாத்தீங்கன்னா வளர்ச்சி வரா, தனியார் நிறுவனங்கள், அறக்கட்டளைகள் இவங்க வந்து ரோடெல்லாம் போட்டுட்டு இருப்பாங்க. பிரதமர் மோடி அவர்கள் வந்த பிறகுதான் அரசு முழுமையாக களத்திலே வந்து தூரமாக இருக்கக்கூடிய மலைவாழ் பகுதிகளுக்கெல்லாம் அடிப்படை வசதிகள் என்ன வேண்டுமோ அதை மோடி அவர்கள் செய்து கொடுத்துக் கொண்டிருக்கின்றார். മോദി സർക്കാർ 400 സീറ്റ് നേടി അധികാരത്തിലെത്തുമ്പോൾ അണ്ണാമലൈ വിജയിച്ചാൽ കോയമ്പത്തൂരിൻ്റെ വികസനം അനായാസം നടക്കുമെന്ന് മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. കോയമ്പത്തൂർ സ്മാർട്ട് സിറ്റി, മെട്രോ റെയിൽ ഉൾപ്പെടെ അടിമുടി മാറ്റം അണ്ണാമലയിലൂടെ സാധ്യമാവുമെന്ന് ബി ജെ പിയും വ്യക്തമാക്കുന്നുണ്ട്. കരുണാനിധിയുടെയും എല്ലാം മരണശേഷം അനുദിനം മാറി മറിയുകയാണ് തമിഴ് രാഷ്ട്രീയം. ഏതായാലും കോയമ്പത്തൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇനി തമിഴ് ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയായി മാറും. പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, കോയമ്പത്തൂർ. വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇത്തവണ പുത്തൻ വോട്ടുകാരുടെ ഒരു വോട്ടർമാരുടെ ഒരു പ്രവാഹം തന്നെയാണ്. 2019 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ 100,000+ പുതിയ വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതായത് കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ പുതിയ വോട്ടർമാർ ഇത്തവണ ഈ മണ്ഡലങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലെ കണക്കുകൾ പ്രകാരമാണ് ഈ വർധനവ്. 2019 വടകരയിലെ വോട്ടർമാർ 1,286,250 ഇപ്പോൾ അത് 1,421,883 ഉയർന്നു. 1,35,633 വോട്ടാണ് വടകര മണ്ഡലത്തിൽ കൂടിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന 1,318,024 വോട്ടർമാർ ഇത്തവണ 1,432,300 ഉയർന്നു. 1,14,276 വോട്ടർമാരുടെ വർധനമാണ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടു മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ പുതിയ വോട്ടുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ കോഴിക്കോട് മണ്ഡലത്തിൽ എം കെ രാഘവന്റെ ഭൂരിപക്ഷം 85,225 വോട്ടുകളും വടകരയിൽ കെ മുരളീധരന്റെ ഭൂരിപക്ഷം 84,663 വോട്ടുകളുമായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ടർമാർ കൂടിയ മണ്ഡലങ്ങളിൽ രണ്ടാമതാണ് വടകര.
കോഴിക്കോട് മണ്ഡലം നാലാമതും നിൽക്കുന്നു. തൃശൂരാണ് ഒന്നാമത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 6 100,000 പരം വോട്ടുകളുടെ വർധനമുണ്ടായിട്ടുണ്ട്. തൃശൂർ ഒഴികെയുള്ള ബാക്കി 5 മണ്ഡലങ്ങളും മലബാർ മേഖലയിലാണ്. മലപ്പുറം, പൊന്നാനി, വയനാട്, കോഴിക്കോട്, വടകര എന്നീ മണ്ഡലങ്ങളാണ് അവ. എല്ലായിടത്തും മത്സരിച്ച് വോട്ടുയർക്കാൻ മുന്നണികൾ ശ്രദ്ധിച്ചിരുന്നതായാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇരു മണ്ഡലങ്ങളിലും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നതിന്റെ സൂചനയാണിത്. ജനം കോഴിക്കോട്. വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇടതു വലത് മുന്നണിക്ക് കഴിയില്ലെന്നാണ് വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ അഭിപ്രായം. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് ബോംബ് നിർമ്മാണം നടത്തിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള സ്റ്റോറിക്കെതിരെ നിൽക്കുന്നവരുടെ പ്രധാന ലക്ഷ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നും പ്രഫുൽ കൃഷ്ണ പറയുന്നു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നും പകലൊന്നുമില്ലാതെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ടിനായുള്ള ഒരു വലിയ പരിശ്രമത്തിൽ തന്നെയാണ്. രാത്രി വൈകിയും പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വടകരയിലെ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനം, റോഡ് ഷോ ഒക്കെ കഴിഞ്ഞ് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എങ്ങനെയാണ് നിലവിലെ ഒരു അവസ്ഥ? എങ്ങനെയാണ് ഇതൊക്കെ ചൂട് 40 ഡിഗ്രിയൊക്കെ എത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ ആ ചൂടൊന്നും തെരഞ്ഞെടുപ്പ് ചൂടിനെ ബാധിക്കുന്നതേ ഇല്ല. രാത്രി വൈകിട്ടും ഈ കൊയിലാണ്ടിയിൽ എല്ലാവരും വലിയ ആവേശത്തിലാണ്. ആയിരക്കണക്കിന് പേര് പങ്കെടുത്ത റോഡ് ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും NDA മുന്നണി വിജയിക്കുമെന്നുള്ള ഉറപ്പിലാണ് ജനങ്ങൾ മുഴുവൻ. കാരണം ഈ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിജിയുടെ പദ്ധതികളില്ലാത്ത എത്താത്ത ഒരിടം പോലും ഇല്ല. അത് വോട്ടായി മാറും. വലിയൊരു മോദി അനുകൂല തരംഗം വടകരയിൽ നിലനിൽക്കുന്നു. തീർച്ചയായും വടകര ബോംബ് രാഷ്ട്രീയ വടക്കം ചർച്ചയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു പ്രതികരണം? നോക്കൂ, വടകരയെ സംബന്ധിച്ചിടത്തോളം വികസനം പറഞ്ഞു വോട്ട് പിടിക്കാൻ കോൺഗ്രസിനും സാധിക്കില്ല, CPMനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടി ഈ ഒരു സമാധാന അന്തരീക്ഷത്തിൽ എന്തിനാ ബോംബുണ്ടാക്കിയത്? ഇപ്പൊ CPM പറയുന്നത് അവരാരും അല്ല പ്രതികളെന്നാണ്. പക്ഷേ അവിടുത്തെ മുഴുവൻ ആളുകളും അതിലെ പ്രതികൾ CPMകാരാണ്. പ്രധാന പ്രതികൾ DYFI നേതാക്കന്മാരാണ്. അവർ രക്ഷാപ്രവർത്തകരാണ് എന്നൊക്കെയാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ തൊലിക്കട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കാണാൻ സാധിക്കില്ല. കാരണം CPM കാണ്ടാമുഖത്തിനെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണ് CPM നേതാക്കന്മാർക്ക്. അവരുടെ നേതാക്കന്മാരാണ്, അവരുടെ അണികളാണ് ബോംബുണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാം. ഇത് എപ്പോൾ ാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ്. കാരണം വികസനം പറയാൻ CPMന്റെ പക്കൽ ഒന്നുമില്ല, ക്ഷേമ പെൻഷനുകളില്ല, ഒന്നുമില്ല. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ കഴിവുകേട് മറച്ചു വെക്കാൻ അക്രമം ഉണ്ടാക്കണം, അതാണ്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇപ്പൊ പറയാൻ കിട്ടിയിരിക്കുന്നത് കേരള സ്റ്റോറി ഒരു വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ റിയൽ സ്റ്റോറിയാണ്. 100 പെൺകുട്ടികളാണ് ലവ് ജിഹാദ്, മതം മാറ്റം, പ്രേമം നടിച്ച് മതം മാറ്റിയിട്ടുള്ളത്, നാർക്കോട്ടിക് ജിഹാദ്, അതുപോലെ ലവ് ജിഹാദ്, ഇത് നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ സഭകൾ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയമാണ്. അപ്പോൾ അത് ഇല്ലാത്ത സംഭവമാണ്, കേരളത്തെ അപമാനിച്ചതാണ് എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനമുള്ളത്? കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി, ആ സ്റ്റോറി കാണിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരാണല്ലോ CPMകാർ. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് വലിയ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അവർ ഈ കേരള സ്റ്റോറി എതിർക്കുന്നത് എന്തിൻ്റെ മനദണ്ഡത്തിലാണ്? ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയാണ്. ഇടുക്കി രൂപത തന്നെ അത് പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം. തീർച്ചയായും അത് ഇത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നിന്ന് 100 കുട്ടികളാണ് അങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിട്ട് അല്ലെങ്കിൽ വിജിലന്റ് ആയിട്ട് ഈ സംഭവത്തെ നോക്കിക്കാണുകയാണ്. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതെല്ലാം തന്നെ ന്യൂനപക്ഷ പീഡനത്തിന് വേണ്ടിയാണ്. CAയുടെ പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ? CA മുസ്ലിങ്ങൾ രണ്ടാംകര പൗരന്മാരാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അഴിച്ചു വിടുകയാണ്. ഇപ്പോൾ നോക്കി, ഇത് BJP പൊതുയോഗമല്ലേ? ഈ പൊതുയോഗത്തിൽ വെച്ചാണ് ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം സുൽഫത്ത് നോമ്പ് തുറന്നിരിക്കുന്നത്. അപ്പോൾ BJP ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ഇങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്താണ് എന്ന് വടകരയിലെ വോട്ടർമാർക്കറിയാം. അത് വോട്ടായി മാറും, വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറും. ഇതിനെയാണ് എന്തായാലും ഒരു ആവേശത്തോടെ തന്നെ ഓരോ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും രാത്രി വൈകിയും പ്രചരണങ്ങളുമായി സ്ഥാനാർത്ഥി മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ പ്രശോഭനൊപ്പം അരുൺ കുടുംബങ്ങൾക്കിടയിൽ വൻ സ്വീകരണം ഏറ്റുവാങ്ങുകയാണ് NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ. വയനാട് മേപ്പാടിയിൽ നടത്തിയ റോഡ് ഷോയിൽ 100 പ്രവർത്തകരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുത്ത് തങ്ങളുടെ പിന്തുണ അറിയിച്ചത്. മേപ്പാടിയിലെത്തിയ കെ സുരേന്ദ്രന് ആവേശ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്.
ചിങ്കാരിമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ തോട്ടം തൊഴിലാളി മേഖല സ്ഥാനാർത്ഥിയെ എതിരേറ്റു. കുട്ടികളും അമ്മമാരും അടക്കമുള്ളവർ റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡിനിരുവശവും നിരവധി പേരാണ് റോഡ് ഷോ കാണാൻ തടിച്ചു കൂടിയത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ മേപ്പാടി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. ആളുകളോട് സംസാരിച്ചും സെൽഫി എടുത്തതിനും ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ക്യാമറമാൻ ടോണി ആന്റണിക്കൊപ്പം അർജുൻ പി എസ്, ജനം, വയനാട്. ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രൊഫസർ ടി എൻ സരസു അധ്യാപികയും വനിതയും എന്നതിലുപരി ഒരു ജനകീയ മുഖം കൂടിയാണ് ഈ സ്ഥാനാർത്ഥി. സി പി എമ്മിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രൊഫസർ ടി എൻ സരസു ഉന്നയിച്ചിരിക്കുന്നത്. 51 വെട്ടലൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും സി പി എം ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് ടി എൻ സരസു വിമർശിച്ചത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷ യുവജന സംഘടനയുടെയും മുഖമുദ്രയാണ് അക്രമ രാഷ്ട്രീയമെന്നും ടി എൻ സരസു വിമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ട കേരളത്തിലെ ഏക സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എൻ സരസു, അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ മണ്ഡലത്തിൽ ശക്തമായ ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ടി എൻ സരസു രംഗത്തെത്തിയതോടുകൂടി ഇപ്പോൾ അവർ ചേരുകയാണ്. എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം? തെരഞ്ഞെടുപ്പ് പ്രചാരണം ദേ പാലക്കാടത്തെ ചൂടിനേക്കാട്ടിലും ചൂടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മളെല്ലാവരും ചേർന്നിട്ട് അങ്ങനെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഒരു 15-ാം തീയതി മോദിജി വരികയാണ് കുന്നംകുളത്തേക്ക്. അതായത് എൻ്റെ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് കുന്നംകുളം. അവിടേക്ക് മോദിജി 15-ാം തീയതി വരുന്നുണ്ട്. പബ്ലിക് മീറ്റിംഗ് ഉണ്ട് അവിടെ. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം വരുന്നത്. അതായത് പ്രതീക്ഷ ഇൻ ദ സെൻസ് അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ ഈ ഒന്നുമില്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം, കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം ഇത്രയും പാടുപെടുന്നത്. ഒരു പ്രധാനമന്ത്രിയാണ്, എത്ര പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നു. അദ്ദേഹത്തിന് ഇവിടുന്ന് ആരും ജയിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. കാരണം അവിടെ നിന്നെല്ലാം വോട്ട് കിട്ടി അദ്ദേഹം തന്നെ പ്രധാനമന്ത്രിയാകും. പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും ഇവിടെ വരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരളം അത്രയും തല്ലിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഈ രണ്ട് കൂട്ടരും മാറി മാറി ഭരിച്ച് നശിപ്പിച്ച് നാറാണക്കാലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വികസനം, അദ്ദേഹത്തിൻ്റെ വികസനങ്ങൾ മുഴുവനും ഇവിടെ അവർ വേറെ പേരിൽ അടിച്ചു മാറ്റുകയാണ്. സാധാരണഗതിയിലൊന്നും കൊടുക്കുകയില്ല. എന്തെങ്കിലും വേറെ പേര് പറഞ്ഞിട്ട് അതൊക്കെ ആ പൈസ അവരടിച്ചു മാറ്റും. അതും ജനങ്ങൾക്ക് എത്തൂല. അപ്പം ജനങ്ങളെല്ലാവരും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡപ്പായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള മാറ്റമാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. ആൾക്കാർ മാറി, ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഇവരെ കൊണ്ട് ഒരു രക്ഷയില്ലയെന്ന്. വെറുതെ മണ്ടത്തരമായിട്ട് ഇവർക്ക് വോട്ട് കൊടുക്കാൻ ഇപ്പോഴാരും തയ്യാറല്ല, ആകുമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പരിപൂർണ വിശ്വാസം. ഞങ്ങൾ ഈ വെയിൽ പോലും വകവെക്കാതെയാണ് ഞാനീ നടക്കുന്നത്. എന്താണ് പ്രധാനമായിട്ടും പ്രചാരണ വിഷയമാകുന്നത്? എന്താണ് മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാകുന്നത്? നമ്മുടെ വികസനം തന്നെ. ആലത്തൂർ മണ്ഡലത്തിൻ്റെ വികസനമാണ് എൻ്റെ ഒരു പ്രചാരണ വിഷയമെന്ന് പറയുന്നത്. കാരണം നമുക്ക്, ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഒരുവിധം ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞു. ആലത്തൂരിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞു. എത്രയെത്ര വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. പക്ഷേ അതൊക്കെ വെറും തരിച്ചു ഭൂമിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാലക്കാട് ജില്ലയെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ്. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കൃഷി ചെയ്ത് കുറച്ചെങ്കിലും നെല്ല് വല്ല ഉൽപ്പാദിപ്പിച്ചാൽ അത് വാങ്ങിയാൽ സർക്കാരിന് വാങ്ങാൻ പറ്റില്ല, വാങ്ങിയ കാശ് കൊടുക്കുന്നില്ല. പിന്നെ കൃഷി ചെയ്യാനും പറ്റുന്നില്ല. വെള്ളമില്ല, വന്യമൃഗ ശല്യം. കൃഷി ചെയ്താലും അത് വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരെ ഒന്നും ചെയ്യാനായിട്ട്, ഈ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള യാതൊരു നടപടികളും ഇല്ല. വെറുതെ ആൾക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടുപോയി സഹകരണ ബാങ്കിൽ അവരിടും. എന്തെങ്കിലും പലിശ കിട്ടിയാൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടെ അടിച്ചു മാറ്റി അവർ അങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ലാതെ, അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളതല്ലാതെ, ഈ ആൾക്കാരുടെ പൈസ പോലും തിരിച്ചു കൊടുക്കാതെ, ആൾക്കാർക്ക് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ലാതെ ആൾക്കാർ മരിച്ച സംഭവങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു നശിച്ച ഭരണം കാഴ്ചവെക്കുന്ന ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നശിപ്പിച്ച് നാറാണക്കാല ഇപ്പം അടുപ്പിച്ച ഒരു കേരളമാണ്. ഇന്ത്യയും അങ്ങനെ കൊണ്ടുപോകാനാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ 65 വർഷമായിട്ട് അവരൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
ഈ 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങൾ വരാനായിട്ട് തുടങ്ങിയത്. എല്ലായിടത്തും എല്ലാവരുടെയും വികസനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, നരേന്ദ്രമോദിജി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആരെയും വേറെ തിരിച്ച് കാണുന്നൊന്നും ഇല്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ ഇപ്രാവശ്യം അദ്ദേഹം വരും, അവിടെ കേന്ദ്രത്തിൽ അദ്ദേഹം തന്നെ വരും. കേരളത്തിൽ വികസനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാരെ ജയിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ഈ കേരളത്തിലെ ആൾക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത്. മറ്റവരുടെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുത്തിട്ട് പണ്ടത്തരം പറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഇവിടെ ഒന്നും പറ്റാത്ത ഒരവസ്ഥയായിരിക്കുകയാണ്. ഇതിനിയും നമ്മൾ പടുകുഴിയിലേക്ക് വീഴാനുള്ള ഒരു സംരംഭമായിട്ട് തീരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നത്. പാനൂരിലെ ബോംബ് ഉണ്ടാക്കുന്നതിനിടെ ഒരു CPM പ്രവർത്തകൻ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPMന്റെ അക്രമ രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിലൂടെ വിഷയമാവുന്നുണ്ടോ? CPMന് അക്രമ രാഷ്ട്രീയം അല്ലാതെ വേറെ എന്താണുള്ളതെന്ന്? അവരിപ്പം വേറെ ബിസിനസ്സൊക്കെ കഴിഞ്ഞ് ബോംബ് നിർമ്മാണത്തിലാണല്ലോ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ അത് ഇനിയിപ്പം പോയി അങ്ങ് എറിഞ്ഞാൽ മതിയല്ലോ ദൂരെ നിന്നിട്ട്. മറ്റേ കൈയും കാലൊക്കെ വെട്ടണ്ടേ? പോയി നിന്ന് വെട്ടണം. 51 വെട്ടൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയല്ലേ. ബോംബാകുമ്പോൾ എളുപ്പമായില്ലേ? പിന്നെ ഒരുത്തനെ 10-25 ദിവസം വെള്ളം പോലും കൊടുക്കാതെ ഇട്ട് മർദ്ദിച്ച് കൊന്നു. ഒരു ബോംബ് എറിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞില്ലേ? അവരുടെ കൊലപാതക രാഷ്ട്രീയമാണ്. കൊലപാതക രാഷ്ട്രീയം, ചതി, വഞ്ചന, പൈസ തട്ടിക്കൽ, ഇതാണ് അവരുടെ മുഖമുദ്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും. അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മോദി സർക്കാരിൻ്റെ കൂടെ പോകാൻ കേരളത്തിൽ നിന്ന് ആൾക്കാരെ എല്ലാം അയക്കണം. മറ്റു കാര്യം, നല്ല ചൂടാണ് മണ്ഡലത്തിൽ. 10-42 ഡിഗ്രി വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രചരണത്തിനെ അത് എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇന്ന് 44.7 എന്നാണ് പത്രത്തിൽ കണ്ട് ഇന്നത്തെ ടെമ്പറേച്ചർ. എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതൊന്നും വകവെക്കുന്നില്ല. ഇതാ ഇപ്പോഴും കണ്ടില്ലേ, ഒരു അരമണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയതാണ്. വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. ഈ തമിഴ് അതിർത്തി പ്രദേശം കൂടെയാണ്, തമിഴിൽ ഉൾപ്പെടെയാണോ വോട്ട് അഭ്യർത്ഥിക്കുന്നത്? ആ, ചെറുതായിട്ടൊക്കെ. നന്നായി ഒന്നും അറിയില്ല. ഞാനൊരു 3 വർഷം എൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷം ഞാൻ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലായിരുന്നു. അതായത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കൊച്ചിയിൽ. അതിൻ്റെ എല്ലാ ഈ സമുദ്ര തീരപ്രദേശങ്ങളിലെല്ലാം അതിൻ്റെ ഇതുണ്ട്, ഓഫീസുകളുണ്ട്. അതിൽ തൂത്തുക്കുടി ഓഫീസിലായിരുന്നു ഞാൻ റിസർച്ച് ചെയ്യാനായിട്ട് പോയത്. എൻ്റെ ഞാൻ റിസർച്ച് ചെയ്ത ജീവി ആ അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ 3 കൊല്ലം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തമിഴ് പഠിച്ചതാണ്. സരസ്വതി ടീച്ചറിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ആവേശത്തോടുകൂടെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ മണ്ഡലം ഉൾപ്പെടുന്ന കുന്നംകുളത്തേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ആവേശം ഉൾപ്പെടെയാണ് സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നത്. PR മനൂപിനൊപ്പം മരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞു. 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 18 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ള നീളം. എല്ലാ മുന്നണികളും തന്നെ പ്രചരണത്തിൽ സജീവമാണ്. ആര് ജയിക്കും, ആര് തോക്കും എന്നത് മാത്രമാണ് വോട്ടർമാരുടെ ആകാംക്ഷ. ഈ ലക്കം മഹാഭാരതം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ലക്കവുമായി നാളെ വീണ്ടും കാണാം. നമസ്തേ.